ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡീബഗ് മീഡിയ. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ബോക്സ് സൈസിംഗ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് സി എസ് എസിൻ്റെ. അതങ്ങനെ ആരും അങ്ങനെ നോക്കാത്തൊരു പ്രോപ്പർട്ടിയാണ് ആക്ച്വലി, പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റും ആണ്. അപ്പോൾ അത് ഇന്നലെ എൻ്റെ സബ്സ്ക്രൈബർ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞുകൊണ്ടാണ് ഞാനത് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതെന്താ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് ബോക്സ് ബട്ടൺ അമർത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി HTML ലേക്ക് എടുക്കാം. അപ്പോൾ എൻ്റെ ഇവിടെ ഒരു HTML ഫയലുണ്ട്, CSS ഫയലുണ്ട്. അത് നമുക്ക് ബേസിക് ടെംപ്ലേറ്റ് സാധനം ക്രിയേറ്റ് ചെയ്യണ പോലെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ബോക്സ് സൈസിങ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് എഴുതാം. ഇപ്പോൾ നമുക്ക് അടുത്തത് വേണ്ടത് ഒരു ചെറിയൊരു ഡിവ് ആണ്, പിന്നെ നമുക്കൊരു ഇൻപുട്ട് ബോക്സും വേണം. അപ്പോൾ ഇതിനായിരിക്കും നമ്മൾ ഇതിലായിരിക്കും, അപ്പോൾ ഇതിൽ കൂടെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് അടുത്തത് ഈ സ്റ്റൈലിൽ ലിങ്ക് ചെയ്യണം. HRF-നുള്ളിൽ സ്റ്റൈൽ ഡോട്ട് CS നമ്മൾ എഴുതും. ഒരു ഡോട്ട് ഇടാൻ മറക്കരുത്, കാരണം അത് സെയിം ഡയറക്ടറിലായതുകൊണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ അമർത്താം. ഇപ്പോൾ നമുക്കൊരു പ്ലെയിൻ ആയിട്ടൊരു ഇൻപുട്ട് ബോക്സ് കിട്ടും. നമുക്കിത് കുറച്ച് സൂം ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൈൽ ഡോട്ട് CSS വന്നിട്ട് ഈ ഡിഫ് ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് വെർത്ത് എന്ന് പറഞ്ഞിട്ടൊരു 300 pixels കൊടുക്കാം. ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് 300 pixels കൊടുക്കാം. നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ ജസ്റ്റ് ഒരു പിങ്ക് കളർ കൊടുക്കാം, കാരണം ടെക്സ്റ്റ് ബോക്സും ബാക്ക്ഗ്രൗണ്ടും തമ്മിലൊരു വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സ് ഉള്ളത് എക്സാക്ട്ലി ഇതിനുള്ളിലാണ്, അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമല്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇനി അടുത്ത കേസിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ബോക്സ് ഫുൾ വിടുത്താവണം. അപ്പോൾ ആ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യും, വിടുത്തെന്ന് പറഞ്ഞിട്ട് 100% കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് പാഡിങ്ങും വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പാഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 pixels കൊടുക്കും. അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച സാധനം കിട്ടും, പാഡിംഗ് കിട്ടും കറക്റ്റായിട്ട്. പക്ഷേ വെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 100% പുറത്താണ്. അപ്പോൾ മിക്ക ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് ഫിക്സ്ഡ് വെടുത്ത് കൊടുക്കലാണ്. ഇത് സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിനൊരു ഫിക്സ്ഡ് വെടുത്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു സിനാരിയോയിലാണ് നമ്മൾ ബോക്സ് സൈസിങ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതുണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി കുറച്ച് ബോർഡർ ഉണ്ട്, അപ്പോൾ അത് കാരണം കുറച്ച് സ്പേസ് കൂടും, അതായത് അതിൻ്റെ വെടുത്ത് കൂടും. പിന്നെ പാഡിങ്ങും ഉണ്ട്, അപ്പോൾ പാഡിങ് ചെയ്യുമ്പോഴും അതിൻ്റെ വെടുത്ത് കൂടും. അപ്പോഴാണ് ഈ ഓവർഫ്ലോ വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ റൈറ്റ് സൈഡ് കാണണ്ട, ജസ്റ്റ് ഈ ഒരു ബോക്സ് ഇവിടെ ഒരു പോയാൽ മതി വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഓവർഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഹിഡൻ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ പോകും. പക്ഷേ ഇത് നിങ്ങൾ വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടില്ല, ടെക്സ്റ്റ് ബോക്സിൻ്റെ പകുതി അതിനുള്ളിലാണ്. അപ്പോൾ നമുക്കതെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമ്മൾ ബോക്സ് സൈസിങ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കാണിച്ചുതരാം ഇത് കാരണം പാഡിങ്ങും വെടുത്താണ് ഇതിൻ്റെ വ്യത്യാസം എന്നുള്ള കാരണം കാണിച്ചു തരാൻ വേണ്ടി. ഞാനിത് അവിടെ വന്നിട്ട് പാഡിങ് ഞാൻ 0 ടൈപ്പ് ചെയ്യുന്നു. ഇനി ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ് ഇതാ, അതിൻ്റെ വലിപ്പം കുറഞ്ഞു. പക്ഷേ ഇപ്പോഴും പുറത്താണ്, കാരണം ഇത് ബാക്കിയുള്ളത് അതിൻ്റെ ബോർഡറാണ്. കാരണം ഇവിടെയും ബോർഡർ ഉണ്ട്, ഇവിടെയും ബോർഡർ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബോർഡർ നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് പ്രോപ്പറായിട്ട് ഇതിനുള്ളിൽ പോയിട്ടുണ്ട്. ഇത് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ പ്രോപ്പറായിട്ട് ഉള്ളിലാണ്. പക്ഷേ ഇങ്ങനെയല്ല നമുക്ക് വേണ്ട, നമുക്ക് നമ്മൾ എല്ലാ സ്റ്റൈൽസും ഇടം വേണം, അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിത് പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് സേവ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് പുറത്താണുള്ളത്. ഇനി നമ്മളിവിടെ വന്നിട്ട് ബോക്സ് സൈസിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യും. ഇത് നിങ്ങൾ കണ്ടെന്റ് ബോക്സും ഉണ്ട്, ബോർഡർ ബോക്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബോർഡർ ബോക്സാണ് ഇടേണ്ടത്. ബോർഡർ ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ കണ്ടൻറ് ഉള്ളിൽ ഫിറ്റ് ആയിട്ടാണ് കിടക്കുക. പക്ഷേ അതിൻ്റെ പകരം നിങ്ങൾ കണ്ടൻറ് ബോക്സ് ഇട്ടാലോ ഈ ഇൻപുട്ടിൻ്റെ ശരിക്കുള്ള കണ്ടൻറ് വലിപ്പത്ര അത്ര അത് വെടുത്ത് കൂടും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയപ്പോൾ കാണാൻ പറ്റും ഇപ്പം നോർമൽ വെടുത്തായി. പക്ഷെ നമുക്ക് വേണ്ടത് ബോർഡർ ബോക്സാണ്, അതായത് ഇത് എന്തിൻ്റെ ഉള്ളിലാണുള്ളത് ആ പാരൻറ്റിൻ്റെ വെടുത്ത് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോർഡർ ബോക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നൈസായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാ ഇൻപുട്ട് ബോക്സിൻ്റെ ഉള്ളിൽ എഴുതണ്ട, വേറെ സിനാരിയോ ഇൻപുട്ട് ബോക്സിൽ മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഡിഫറെൻ്റ് സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇത് പുറത്തേക്ക് വരും, പാഡിങ്ങും വെടുത്തൊക്കെ കൊടുത്താൽ. അപ്പോൾ ആ കേസിലൊന്നും ഇത് പുറത്ത് പോകണമെങ്കിൽ ജസ്റ്റ് എല്ലാത്തിലും കൊടുക്കണതിൻ്റെ പകരം ജസ്റ്റ് ഇവിടെ മേലെ വന്നിട്ട് ഇത് ആക്ച്വലി ഒരു പുതിയ പ്രോപ്പർട്ടിയാണ്, ഞാൻ ഇതുവരെ പഠിച്ചു തന്നിട്ടില്ല നിങ്ങൾക്ക്. ഇത് നമ്മൾ പറഞ്ഞാണ് സ്റ്റാർ, ഇത് നമ്മൾ എഴുതാ സ്റ്റാർ ഇട്ടിട്ടാണ്. ഈ സ്റ്റാർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ പ്രോപ്പർട്ടിയാണ്. ഇത് ഇതിനുള്ളിൽ നിങ്ങൾ എന്തൊക്കെ എഴുതുന്നു അത് എല്ലാ സാധനത്തിനും എഫക്റ്റ് ആവും. നമ്മൾ ബോഡീൻ്റെ ഉള്ളിൽ എഴുതുന്ന പോലെ, പക്ഷേ ഇത് ബോഡീനെക്കാട്ടിയും കൂടുതൽ പവർ ആണ്. കാരണം അത് പറയാനുള്ള കാരണം വെച്ചാൽ ബോഡി ഒരു ടാഗ് ആണല്ലോ, അത് ആ ടാഗിൻ്റെ ഉള്ളിൽ വരുന്ന സാധനത്തിനാണ് സ്റ്റൈൽ ചെയ്യുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഈ ബോർഡർ ബോക്സ് ഇവിടെ റിമൂവ് ചെയ്തു, എന്നിട്ട് ഇപ്പം ഞാൻ ബോഡീൻ്റെ ഉള്ളിൽ പോയിട്ട് ബോർഡർ ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ, സോറി ബോക്സ് സൈസിങ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ബോർഡർ ബോക്സ് കൊടുക്കണം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് എഫക്റ്റ് ആവില്ല, കാരണം അത് ബോർഡിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് അതിനാണ് എഫക്റ്റ് ആവുക. പക്ഷേ ഈ സ്റ്റാർ അങ്ങനെയല്ല, ഈ സ്റ്റാർ എന്ന് വെച്ചാൽ യൂണിവേഴ്സലാണ്, അതായത് എല്ലാ എലിമെൻറ്റിനും ഇത് സ്റ്റൈൽ ചെയ്യും. ബോഡി ബോഡിൻ്റെ ഉള്ളിലുള്ള എലിമെൻറ്റിനെ സ്റ്റൈൽ ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻപുട്ട് ഡിവിൻ്റെ ഉള്ളിലാണല്ലോ, അതേപോലെ ഡിവ് ബോഡിൻ്റെ ഉള്ളിലാണല്ലോ, അപ്പോൾ ആ ബോഡി സ്റ്റൈൽ ചെയ്യുക ഡിവിനാണ്. പക്ഷേ ഈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് ബോഡിയും ഡിവും ഇൻപുട്ടും എന്തെല്ലാം ടാഗ് ഇടുന്നു അതിനൊക്കെ സ്റ്റൈൽ ചെയ്യും. അപ്പോൾ അത് എല്ലാ എലിമെൻറ്റിനും സെലക്ട് ചെയ്തിട്ടാണ് സ്റ്റൈൽ ചെയ്യുക. അപ്പോൾ ഈ സെയിം സ്റ്റൈൽ തന്നെ നിങ്ങളിപ്പോൾ അത് കോപ്പി ചെയ്തിട്ട് ബോഡി റിമൂവ് ചെയ്തതിനു ശേഷം ഈ സ്റ്റാറിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം അത് അപ്ലൈ ആയി. അപ്പോൾ എല്ലാ പ്രൊജക്റ്റും നിങ്ങൾ തുടങ്ങേണ്ട മുമ്പ് നിങ്ങൾ ഈ സ്റ്റാർ ഇട്ടിട്ട് ഈ ബോക്സ് സൈസിങ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് എല്ലാ ഡിവിനും എല്ലാ എലിമെൻറ്റിനും ഇത് അപ്ലൈ ആവും. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ ഇത്രയും മതി. ഇതുവരെ കണ്ടിഷ്ടമുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.